मॉर्निंग डियर स्टूडेंट्स ऑलमोस्ट एल्ला डिसअलौड एक्सपेंसम अदुपोले तन्ने अलौड एक्सपेंसम कई क्लास पढ़िच्चु कई इष्टम पोले डिडक्षन्स ओरु 10 पॉइंट या डीटेल एक्सप्लेन चेय्तु तन्निट्टुंडायिरुन्नु ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നെഗറ്റീവ് അപ്രോച്ചും അതുപോലെ തന്നെ പോസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് പഠിച്ചിട്ട് വേണം ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ല്ലേ അപ്പോൾ നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടിയും പറയാനാണ് അതായത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് അപ്രോച്ചും അതേസമയം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ബുക്കോ ആണോ നമ്മൾ ബേസായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അപ്രോച്ചാണോ നമ്മൾ ചെയ്യുന്നത് അതാണ് രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് അപ്രോച്ചും അതുപോലെ തന്നെ പോസിറ്റീവ് അപ്രോച്ചും യൂഷ്വലായിട്ട് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നെഗറ്റീവ് അപ്രോച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും അതേസമയം നമ്മൾ പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ യൂഷ്വലായിട്ട് പ്രൊഫഷണൽസ് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ബുക്കോ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് അപ്രോച്ചാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രോബ്ലം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി ഒന്ന് രണ്ട് തിയറിയും കൂടിയും പഠിക്കാനുണ്ട് അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവ് അപ്രോച്ചിൻ്റെ പ്രോബ്ലം മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പോസിറ്റീവ് അപ്രോച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടും കൂടിയും കൺഫ്യൂഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് അലൗഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡിസലൗഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ആദ്യം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കണം അതിനുശേഷം ഡിസലൗഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും അലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ലെസ്സാണ് ചെയ്യുക അതുപോലെ തന്നെ ഡിസലൗഡ് ഇൻകം അലൗഡ് ഇൻകം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ടാണ് പോകുന്നത് എല്ലാവരും നോട്ട്ബുക്കും അതുപോലെ തന്നെ കാൽക്കുലേറ്റർ പേന ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ടാണ് പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈസി ആവും പേജ് നമ്പർ 164 എടുക്കും എല്ലാവരും ഫോളോയിങ് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ട്രേഡർ ഫോർ ദ ഇയർ എൻഡഡ് 31/3/2020 നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ക്രൂട്ടനൈസിങ് ആണ് അതായത് ഡിസലൗഡ് എക്സ്പെൻസും അലൗഡ് എക്സ്പെൻസും നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ നിന്ന് വേർതിരിച്ച് എടുക്കേണ്ടത് ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കിയെടുക്കണം അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ട കാര്യമില്ല അതേസമയം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സണലായിട്ട് അടയ്ക്കുന്ന ടാക്സ് ആണ് ആ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പത്തെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ആ എക്സ്പെൻസിനെ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തോളൂ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യണം അവിടെ ഒരു പ്ലസ് ഇട്ട് വയ്ക്കുക ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ LIC പ്രീമിയം എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസ് ആണ് അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് നമ്മൾ തിയറി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ഓഫീസ് എക്സ്പെൻസ് ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അത് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ഓഡിറ്റ് ഫീസ് ബിസിനസ്സിനോട് അനുബന്ധപ്പെട്ടതാണ് അത് നമുക്ക് ഒഴിവാക്കാം ഡൊണേഷൻ എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ആണ് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ബാഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് വരുന്നത് റെൻ്റ് ഡിപ്രീസിയേഷൻ ഉണ്ട് ജനറൽ എക്സ്പെൻസ് ഉണ്ട് ഇതിൽ റെൻറ്റും അതുപോലെ തന്നെ ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അത് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്
ഡിപ്രീസിയേഷൻ റേറ്റ് നമുക്കൊന്നും അറിയില്ല എത്രയാണ് പെർസെൻറ്റേജ് അവർ ചാർജ് ചെയ്തതെന്ന് അറിയില്ല അതുകൊണ്ട് ഡിപ്രീസിയേഷൻ നമുക്ക് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആസ് പെർ ഇൻകം ടാക്സ് റൂള് പ്രകാരമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം ഇനി ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൗണിൻ്റെ നമ്മളുടെ ഇൻകം സൈഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഉണ്ട് അത് ഡിസലൗഡ് ഇൻകമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടുന്നതാണ് അതും ഡിസലൗഡ് ഇൻകമാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടുന്ന റിട്ടേൺ ആണ് അതും ഡിസലൗഡാണ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഉണ്ട് 5000 ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് മുൻ വർഷങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല ഓക്കെ ഇനി ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഈസ് ഓൺ ബാഡ് ഡെറ്റ്സ് അലൗഡ് എർലിയർ നേരത്തെ ബാഡ് ഡെറ്റ്സ് എർലിയറിൽ അലൗ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് റിക്കവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതേസമയം ജനറൽ എക്സ്പെൻസ് 8100 രൂപയിൽ 1000 രൂപ ലീഗൽ എക്സ്പെൻസ് ആണ് അത് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് എ പേഴ്സണൽ കേസ് ഓഫ് എ ട്രേഡർ ആണ് അതുകൊണ്ട് അത് പേഴ്സണൽ എക്സ്പെൻസ് ആയതുകൊണ്ട് ലീഗൽ എക്സ്പെൻസ് 1000 രൂപ ജനറൽ എക്സ്പെൻസിൽ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം അപ്പോൾ ഓക്കെ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം ഇത്രയാണ് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവരും ഡിസലൗഡ് എക്സ്പെൻസ് അതുപോലെ തന്നെ ഡിസലൗഡ് ഇൻകം നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഡിസലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യണം അതുപോലെ തന്നെ ഡിസലൗഡ് ഇൻകം നമുക്ക് ലെസ്സാണ് ചെയ്യേണ്ടത് അപ്പോൾ സൊല്യൂഷനിൽ നോക്കാം സൊല്യൂഷനിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് പ്രോഫിറ്റ് എന്ന ഹെഡിങ് എഴുതുക നെറ്റ് പ്രോഫിറ്റുമ്പോഴാണ് നമ്മൾ തുടങ്ങേണ്ടത് ഡിസലൗഡ് എക്സ്പെൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 250,900 ആഡ് ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് ഡൊണേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട് ലീഗൽ എക്സ്പെൻസസ് ജനറൽ എക്സ്പെൻസ് 8100 ലീഗൽ എക്സ്പെൻസ് 1000 രൂപ പേഴ്സണൽ ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 38,000 വരുന്നത് ഈ 38,000 250,900 കൂടെ ആഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് 288,900 കിട്ടും ഇതിൽ നിന്നാണ് നമ്മൾ ഡിസലൗഡ് ഇൻകം ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഡിസലൗഡ് ഇൻകം ഞാൻ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഉണ്ട് ഡിവിഡൻഡ് ഉണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ഉണ്ട് അപ്പോൾ അത് മൂന്നും കൂടിയും ആഡ് ചെയ്യുമ്പോൾ 1,02,500 കിട്ടും ആ 1,02,500 നേരത്തെ കിട്ടിയിട്ടുള്ള 288,900 നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറയുന്ന 1,86,400 കിട്ടുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് ഡിസലൗഡ് എക്സ്പെൻസും അതുപോലെ തന്നെ കുറച്ച് ഡിസലൗഡ് ഇൻകുവാണ് ഇന്നത്തെ പ്രോബ്ലത്തിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം എല്ലാവരും പേജ് നമ്പർ 166 എടുക്കുക പേജ് നമ്പർ 166 പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ജോർജ് തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 143,700 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് നേരത്തെ തന്നിട്ടുള്ള പോലെ നമുക്ക് എക്സ്പെൻസ് വേറെ ആയിട്ടും ഇൻകം വേറെ ആയിട്ടും തന്നിട്ടില്ല അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എക്സ്പെൻസ് ഏതാണെന്നും ഇൻകം ഏതാണെന്നും കൂടിയും നമുക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ആദ്യത്തേതിൽ സെയിൽസ് ടാക്സ് പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് 10,000 അത് സെയിൽസ് ടാക്സ് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടതാണ് നമുക്ക് കുഴപ്പമില്ല ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻകം ടാക്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സും എക്സ്പെൻസസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സും നമുക്ക് ഒഴിവാക്കാം അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ചാരിറ്റി പെയ്ഡും നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് നോട്ട് ചെയ്ത് വയ്ക്കാം സാലറി ടു സ്റ്റാഫ് എന്ന് പറയുന്നതും റെൻ്റ് പെയ്ഡും ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ഇഗ്നോർ ചെയ്യാം
അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 143,700 കൂടെ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ചാരിറ്റി ഉണ്ട്. നമുക്ക് സൊല്യൂഷനിൽ നോക്കാം. എല്ലാവരും സൊല്യൂഷൻ ഒന്ന് നോട്ട് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാനായിട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 143,700 അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചാരിറ്റി പെയ്ഡ് വരുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കാത്തത് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളവരോട് നേരത്തെ പറഞ്ഞിരുന്നു ഇൻകം ടാക്സിനോട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു ലീഗലായിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് വന്നിട്ടുള്ള ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ ആയതുകൊണ്ടാണ് ഈ 1,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് 13,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,600, ചാരിറ്റി 200, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 26,800 കിട്ടും. അത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 143,700 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര രൂപ ടാക്സബിൾ ബിസിനസ് പ്രോഫിറ്റ് കിട്ടുന്നത്? 170,500 കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ പ്രോബ്ലം ആണ്. നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, ഡിസലൗഡ് ഇൻകോ അലൗഡബിൾ എക്സ്പെൻസോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി എല്ലാവരും പേജ് നമ്പർ 167 എടുക്കൂ. പേജ് നമ്പർ 167 നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. സുലൈമാൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 276,800 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആണ്. ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇൻകോ ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതേസമയം ഇൻകം ടാക്സ് പ്രൊസീഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടതാണ്, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് സെയിൽസ് ടാക്സ് ₹1,000, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സെയിൽസ് ടാക്സ് ആണ്, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അതും ഇഗ്നോർ ചെയ്യാം. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എ സോവനീർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, ഞാൻ ആ ഡിഡക്ഷൻസ് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഇൻ ക്യാഷ്, ക്യാഷായിട്ട് 20,000 മേലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് 14,000 വരുന്നുണ്ട്, ദെൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ സോവനീർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന 18,000 വന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഇൻ ക്യാഷ് എന്ന് പറയുന്ന 22,000 ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇനി ഇൻ്ററസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് ഇൻകം ആണ്. ബാഡ്സ് റിക്കവേർഡ് ഓഫ് വിച്ച് ഓൺലി ₹8,000 വാസ് അലൗഡ് ആസ് ഡിഡക്ഷൻ എർലിയർ. ടോട്ടൽ ബാഡ്സ് റിക്കവേർഡ് 18,000 ഉണ്ട്. ആ 18,000 കഴിഞ്ഞ വർഷങ്ങളിൽ അലൗ ചെയ്തിട്ടുള്ളത് 8,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിസലൗഡ് ആയിട്ട് വരുന്നത് 18,000 - 8,000 ആയിട്ടുള്ള 10,000 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രോബ്ലത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോവാം. എല്ലാവരും നോട്ട്ബുക്കിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ഏതുമ്പോഴാണ്? നെറ്റ് പ്രോഫിറ്റ് എന്നുമ്പോഴാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 276,800 ആണ്. അതിൽ ഡിസലൗഡ് എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യണം. ഇൻകം ടാക്സ് വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻ്റ് പൊളിറ്റിക്കൽ സോവനീർ ആയതുകൊണ്ട് അത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ 20,000 എബവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, 22,000, അതും നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ 14,000 പ്ലസ് 18,000 പ്ലസ് 22,000 എന്ന് പറയുമ്പോൾ 54,000 ആണ്. ആ 54,000 നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 276,800 കൂടെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഡിസലൗഡ് ഇൻകം തന്നിട്ടുണ്ട്. രണ്ട് ഡിസലൗഡ് ഇൻകം ആണുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 11,700 വന്നിട്ടുണ്ട്. പിന്നെ ബാഡ്സ് റിക്കവേർഡ്. ഞാൻ വീണ്ടും പറയുകയാണ്, എർലിയർ അലൗ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല.
പക്ഷെ 18,000 ബാഡ് ഡെറ്റ്സ് റിക്കവർ ചെയ്തതിൽ 8,000 മാത്രമേ നേരത്തെ അലവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 10,000 എന്ന് പറയുന്നത് നമുക്ക് ഡിസലൗഡ് ഇൻകം ആയിട്ട് എടുക്കാം. അപ്പോൾ 10,000 പ്ലസ് 11,700 ടോട്ടൽ 21,700 നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ 276,800 കൂടെ 54,000 ആഡ് ചെയ്തിട്ട് 21,700 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന 309,100 നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ആ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്രയും പ്രോബ്ലം ആണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് ഡിഡക്ഷനും കൂടി പറയാനായിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് സെക്ഷൻ 33AB എന്ന് പറയുന്നത് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പേജ് നമ്പർ 173 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത, ഈ ടീയും കോഫിയും റബ്ബറും അല്ലാതും നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ നേച്ചറാണ്. പക്ഷെ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും കൂടിയും അതിനോട് ബന്ധപ്പെട്ടിട്ട് വരികയാണെങ്കിൽ അവിടെ ഡ്യുവൽ പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. അതായത് ഡ്യുവൽ ഫേസ് ആ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അഗ്രികൾച്ചറൽ ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ഫേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസലൗഡ് പോർഷനിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 33AB ആണ്. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 173 എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ടീ ഡെവലപ്മെൻറ്റ്, കോഫി ഡെവലപ്മെൻറ്റ്, റബ്ബർ ഡെവലപ്മെൻറ്റ് അണ്ടർ അഡ്മിസിബിൾ ഡിഡക്ഷൻ. ഇതിൽ എത്രത്തോളമാണ് അഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെയർ ഇൻ എസ് എസ് സി കാരിങ് ഓൺ ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഓർ കോഫി ഓർ റബ്ബർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഈ ടീ, കോഫി അല്ലെങ്കിൽ റബ്ബർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്യണം. അതായത് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇത് എവിടെ കൾട്ടിവേറ്റ് ചെയ്യണം? ഇന്ത്യയിലായിരിക്കണം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ബിഫോർ ദ എക്സ്പയറി ഓഫ് 6 മന്ത്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 6 മാസമെങ്കിലും ഇത് പ്രോസസ്സിങ് നടത്തിയിരിക്കണം. അതായത് അഗ്രികൾച്ചറൽ പർപ്പസും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 6 മാസമെങ്കിലും നടത്തിയിരിക്കണം. ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം. അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടായാലും ഒരു 6 മാസം മുമ്പായിട്ട് നമ്മൾ ഈ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ബാധകമായിട്ട് വരും. വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ പിരീഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 6 മാസം മുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടോ ആണെങ്കിൽ നമുക്കത് ഡിഡക്ഷൻ അലോവബിളായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളോട് പറയുന്നത് എമൗണ്ട്. ഇപ്പം നേരത്തെ നമ്മളുടെ പിരീഡ് എന്ന് പറയുന്നത് പറഞ്ഞു. ഇനി എമൗണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റഡ് വിത്ത് എ നാഷണൽ ബാങ്ക് എനി എമൗണ്ട് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ എസ് എസ് സി വിത്ത് ദാറ്റ് ബാങ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് എ സ്കീം അപ്രൂവ്ഡ് ബൈ ടീ ബോർഡ് ഓർ കോഫി ബോർഡ് ഓർ റബ്ബർ ബോർഡ്. യൂഷ്വലായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നബാർഡാണ്. നബാർഡിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ബാങ്കിങ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എനി നാഷണൽ ബാങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെപ്പോസിറ്റഡ് വിത്ത് എ നാഷണൽ ബാങ്ക് എനി എമൗണ്ട് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ എസ് എസ് സി വിത്ത് ദാറ്റ് ബാങ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ബൈ ടീ ബോർഡ് ഓർ കോഫി ബോർഡ് ഓർ റബ്ബർ ബോർഡ്. അപ്പോൾ ടീ ബോർഡോ അല്ലെങ്കിൽ കോഫി ബോർഡോ റബ്ബർ ബോർഡോ പെർമിറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്കീമിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു ഗുഡ് എക്സാമ്പിളാണ് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റഡ് എനി എമൗണ്ട് ടു ബി നോൺ ആസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ബൈ ദ എസ് എസ് സി ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം ഫ്രെയിംഡ് ബൈ ദ ടീ ബോർഡ് കോഫി ബോർഡ് ഓർ റബ്ബർ ബോർഡ് ആസ് ദ കേസ് മേ ബി വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ദ എസ് എസ് സി ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളത്.
പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയുന്നത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ടീ ബോർഡോ അല്ലെങ്കിൽ കോഫി ബോർഡോ അല്ലെങ്കിൽ റബ്ബർ ബോർഡോ പെർമിറ്റ് ചെയ്യുന്നതായിരിക്കണം. പക്ഷെ അതിന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രീവിയസ് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അലോവബിളായിട്ട് വരുന്നുള്ളൂ. ഇനി പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ സം ഈക്വൽ ടു ദ അഗ്രഗേറ്റ് ഓഫ് ദ ഡെപ്പോസിറ്റ് മെയ്ഡ്. നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ 40% ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് സച്ച് ബിസിനസ് കമ്പ്യൂട്ടഡ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിഡക്ഷൻസിന് മുമ്പായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ 40% നമുക്ക് എടുക്കാവുന്നതാണ്. ഈ രണ്ട് എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഏതാണോ നമുക്ക് ലെസ്സായിട്ട് വരുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 50,000 ആണെന്ന് വിചാരിക്കാം. അതായത് നബാർഡിൻ്റെ ഒരു സ്കീമിൽ നാഷണലൈസ്ഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. നമ്മുടെ പ്രോഫിറ്റ് ഈ ഡിഡക്ഷന് മുമ്പായിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,00,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 100,000 40% നോക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 40,000 ഉള്ളൂ. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തത് 50,000 നെറ്റ് പ്രോഫിറ്റിൻ്റെ 40% എന്ന് പറയുന്നത് ഡിഡക്ഷന് മുമ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 40,000. ഇതിലേതാണ് ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 40% കണ്ടിട്ടുള്ള 40,000 ആണ്. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് ഈ 40,000 രൂപയെ കിട്ടുള്ളൂ, അല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 50,000 രൂപ കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ റബ്ബർ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ സെക്ഷൻ 33A(b)യിൽ പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് സെക്ഷൻ 33A(b)യിൽ പറയുന്ന കണ്ടീഷൻ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്, അതായത് അലൗഡ് ഡിഡക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിലായിരിക്കണം. പിന്നീട് പറയുന്നത് ആ ബിസിനസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബിസിനസ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം. അതായത് അഗ്രികൾച്ചറൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടീ കോഫി അതുപോലെ തന്നെ റബ്ബർ എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് ചെയ്തിരിക്കണം. കൾട്ടിവേഷന് ശേഷം അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന വരെയുള്ള പ്രോസസ്സിങ്ങും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെക്ഷൻ 33A(b) എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലായിരിക്കണം, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ പ്രോസസ്സിങ് നടത്തിയിരിക്കണം. അതാണ് നമുക്ക് ആദ്യം പറയുന്ന കണ്ടീഷൻ. രണ്ടാമത് പറയുന്ന കണ്ടീഷൻ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടോ നമ്മൾ ഈ ബിസിനസ് ഓപ്പറേഷൻ നടത്തിയിരിക്കണം. ഇതിലേത് പീരീഡാണോ ഏർലിയർ വരുന്നത് അതാണ് നമ്മുടെ കമൻസിങ് ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ടിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എത്രയെങ്കിലും ഒരു എമൗണ്ട് നമ്മളുടെ ആ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് എന്ന് പറയുന്നത് റബ്ബർ ബോർഡ്, കോഫി ബോർഡ് അല്ലെങ്കിൽ ടീ ബോർഡ് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമിലായിരിക്കണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സ്കീം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. പിന്നീട് നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു 40% കണ്ടിട്ട് ആ 40%ൽ ഏതാണോ ലോവസ്റ്റ് ആയിരിക്കുന്നത് ആ എമൗണ്ടാണ് നമുക്ക് അലോവബിൾ ഡിഡക്ഷനായിട്ട് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 33A(b) പ്രകാരം നമ്മളോട് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 174 എടുക്കും എല്ലാവരും. പേജ് നമ്പർ 174 നമ്മളോട് പറയുന്നത് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ ഒരു പുതിയൊരു അമെൻമെൻ്റ്, ഒരു പുതിയൊരു ടാക്സ് ആണ് വരുന്നത്. എ ന്യൂ ടാക്സ് കോൾഡ് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് ടു ബി ലെവീഡ് അറ്റ് ദ റേറ്റ് ഓഫ് 0.01%
on a transaction of sale of commodity derivatives in respect of commodities other than agricultural commodities traded in recognized association. ഇവിടെ പറയുന്നത് recognized association ആയിരിക്കണം ട്രേഡിംഗ് നടക്കുന്നത്. കമോഡിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൻ്റെ സെയില് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് നമുക്ക് ലെവി ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 0.01% ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സാധാരണ 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ചോദിക്കാവുന്നതാണ് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൗഡ് ഓർ ലെവീഡ് ബൈ ദ കമോഡിറ്റീസ് ആക്ട്. ദ പെർസെൻറ്റേജ് ഈസ് 0.01%. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതർ ദാൻ അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ CTT എന്ന് പറയുന്ന റൂള് നമുക്ക് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ വാല്യൂഡ് ആൻഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ്. നമുക്കറിയാം ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് യൂഷ്വൽ ആയിട്ട് വരുന്നത് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് വരും, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ് വരും, നെറ്റ് സെയിൽസ് വരും, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ജനറലായിട്ട് വരുന്നത്. അത്രയാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അക്കൗണ്ടിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഓവർ വാല്യൂഡ് ആൻഡ് അണ്ടർ വാല്യൂഡ് ഓഫ് ദ സ്റ്റോക്ക്. അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കോ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കോ ഓവർ വാല്യൂ ചെയ്യുകയോ അണ്ടർ വാല്യൂ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 10,000 ആണ് തന്നിട്ടുള്ളത്. അതെപ്പോഴാണ് ഓവർ വാല്യൂഡ് ആകുന്നത്? അതായത് ആക്ച്വൽ 9,000 ഉള്ളൂ, പക്ഷേ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ 10,000 ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണെന്ന് പറയാം. അതേസമയം 10,000 ഉള്ളത് നമ്മൾ 9,000 ആയിട്ടേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ വാല്യൂഡ്. അതായത് വാല്യുവേഷൻ കുറവാണെങ്കിൽ അണ്ടർ വാല്യൂഡ് എന്നും കൂടുതലാണെങ്കിൽ ഓവർ വാല്യൂഡ് എന്നും പറയും. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രോഫിറ്റിനെ ബാധിക്കുക എന്നുള്ളതാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും ഇത് ഇൻഡയറക്ട്ലി എഫക്ട് ദ പ്രോഫിറ്റ്. അത് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു തിയറി ഭാഗം കൂടിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഒരുപോലെ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ആക്ച്വൽ ഉള്ളതിനേക്കാൾ കുറവാണ് നമ്മൾ വാല്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, അതായത് അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊണ്ടും ഓവർ വാല്യുവേഷൻ ഉള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കൊണ്ടും നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കുറഞ്ഞു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ അത് ബാധിക്കും. അതായത് ഗ്രോസ് പ്രോഫിറ്റുമ്പോഴാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറവ് നമ്മളെന്ത് ചെയ്യാൻ നികത്താൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആ എമൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലും ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലും നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും കാണിക്കുന്നത്. അത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതാണ് ഒരു കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യുവേഷൻ ഓഫ് ദ ഓപ്പണിംഗ് സ്റ്റോക്കും ഒരുപോലെ പോകുന്നതാണ്. നേരത്തെ പറഞ്ഞത് അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇവിടെ ഞാൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്.
അതായത് ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യുവേഷൻ ഓഫ് ദ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ആക്ച്വൽ ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ കാണിച്ചപ്പോൾ കൂടുതൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കുകയും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്ച്വൽ ഉള്ളതിനേക്കാൾ കുറവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതിനേക്കാൾ ഹൈക്കായിട്ടായിരിക്കും കാണുക. അതായത് ഇൻക്രീസ്ഡ് എമൗണ്ട് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ആ ഇൻക്രീസ്ഡ് എമൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം കൂടി നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ വാല്യുവേഷൻ ആൻഡ് ഓഫ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആക്ച്വൽ സ്റ്റോക്ക് എന്ന് പറയുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കുമ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു പ്രാധാന്യം ഉണ്ടാകുക. ആക്ച്വൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർ വാല്യുവേഷൻ എന്നും ആക്ച്വൽ ഉള്ളതിനേക്കാൾ കുറവാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർ വാല്യുവേഷൻ എന്നും പറയും. ഇനി ഒരേപോലെ പോകുന്ന ഒരു കാര്യം അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്കും ആണ് ഗ്രോസ് പ്രോഫിറ്റിനെ ഒരുപോലെ ബാധിക്കുന്നത്. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിനെ റിഡ്യൂസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിഡ്യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ അതിനെ വീണ്ടും ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കൊണ്ട് ആഡ് ബാക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളുടെ, അതായത് ഓവർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരുപോലെ ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ആദ്യം ബാധിക്കുന്നത് എന്നുള്ളത് നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്യുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ആ കൂടി നിൽക്കുന്ന പ്രൊപ്പോർഷനെ നമുക്ക് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിനെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു പേജ് നമ്പർ 184 എടുക്കുക. അതിലൊരു പ്രോബ്ലം കൂടിയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 184, ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് മിസ്സിസ് ഗീത ഈസ് കമ്പ്യൂട്ടഡ് അറ്റ് ₹1,72,000 ബിഫോർ ചാർജിങ് ദ ഫോളോയിങ്. ഗീതയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 172,000 ആണ്. അതിൽ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് 172,000 തന്നിട്ടുള്ളത്. റെൻ്റ് ഓഫ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തന്നിട്ടുണ്ട്, സാലറി ടു സൺ വർക്കിംഗ് ആസ് മാനേജർ 60,000 ഈസ് കൺസിഡേർഡ് ആസ് റീസണബിൾ, പക്ഷേ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 80,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് 8,000. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ബിസിനസ് ആണ് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആദ്യം ഈ എക്സ്പെൻസസ് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലത്തിൽ അവിടെ ചെയ്ത് വയ്ക്കുക ഇതിൽ ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്നുള്ളതാണ്. അതായത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ നമുക്ക് 8,000 മൊത്തമായിട്ട് നമ്മൾക്ക് എന്തായിട്ട് എടുക്കണം? ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയവും നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടതാണ്. സാലറി ടു സൺ എന്ന് പറയുന്നത് അധികം വന്നിട്ടുള്ള 60,000 മാത്രമേ എലിജിബിൾ ഉള്ളൂ, അതിന് 80,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20,000 നമുക്ക് എന്തായിട്ട് എടുക്കണം? ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. പക്ഷേ നമുക്ക് ഡിപ്രീസിയേഷനിൽ ഈ പറഞ്ഞിട്ടുള്ള 10,000 ആയിട്ടുള്ളത് എലിജിബിൾ ആണ്, അത് നമുക്ക് അവസാനം എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം.
അപ്പോൾ സൊല്യൂഷനിൽ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് മിസ്സിസ് ഗീത കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതി വയ്ക്കുക, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 172,000. ഇതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസലൗഡ് എക്സ്പെൻസ് എല്ലാതും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പകർത്തി എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇതിൽ റെൻ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ആ 65,000 രൂപ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അലൗബിൾ 10,000 ഉണ്ടെങ്കിലും അത് നമുക്ക് അവസാനം കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് 8,000 രൂപ തന്നെ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമുക്കറിയാം പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് ഡിസലൗഡ് ആണ്. അപ്പോൾ 6,000 രൂപയും നമുക്ക് ആഡ് ചെയ്യണം. സാലറി ടു സൺ എന്ന് പറയുമ്പോൾ അധികമായിട്ടുള്ള 20,000 ആണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്ന 8,000 രൂപയും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട തുകകൾ ഏതൊക്കെയാണ്? 65,000, 8,000, 6,000, 20,000, 8,000. ഇത്രയും രൂപയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. 172,000 കൂടെ ഈ 107,000 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 279,000 കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ 10,000 നമുക്ക് അലൗബിളാണ്. ആ അലൗബിളായിട്ടുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ അലൗബിൾ എന്ന് പറയുന്നത് ഇവിടെ അലൗബിൾ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ 10,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന 269,000 രൂപ നമുക്ക് കിട്ടുന്നത്. ഈ 269,000 ആയിരിക്കും നമ്മുടെ ഗീതയുടെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 3-4 ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 തിയറി ടേമും കൂടിയും പഠിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ചെറിയ 2 ടേം എന്ന് പറയുന്നത് CTT ആണ്. അതുപോലെ തന്നെ CTT എന്ന് പറയുന്നത് 0.01% അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അല്ലാത്ത പ്രൊഡക്ട്സ് ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് CTT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീ, റബ്ബർ, കോഫി അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുകയും അതായത് കൾട്ടിവേഷൻ നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും കൂടി നടത്തി മാർക്കറ്റിലേക്ക് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നബാർഡ് പോലെയുള്ള ഏതെങ്കിലും ബാങ്കിങ് സ്കീമിൽ, നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ 40% നമുക്ക് ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിലേതാണോ ലോവസ്റ്റ് വരുന്നത് അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അവിടെ നമ്മൾ നോക്കുന്നത് 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ അഗ്രികൾച്ചറലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 6 മാസമോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടോ ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓവർ വാല്യുവേഷനും അതുപോലെ തന്നെ അണ്ടർ വാല്യുവേഷൻ ഓഫ് ദ സ്റ്റോക്കാണ്. ഓവർ വാല്യുവേഷൻ ഓഫ് ദ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കും വരാം, അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും വരാം. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതും കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. ഒരേപോലെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും ഓവർ വാല്യുവേഷൻ ഓഫ് ദ ഓപ്പണിംഗ് സ്റ്റോക്കും ആണ്. അത് നമ്മളുടെ പ്രോഫിറ്റിനെ റിഡ്യൂസ് ചെയ്യും. റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓവർ വാല്യുവേഷൻ ഓഫ് ദി ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റോക്കും ഒരുപോലെ പോകുന്നതാണ്. അത് രണ്ടും ഗ്രോസ് പ്രോഫിറ്റിനെ ഇൻക്രീസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടിക്കിടക്കുകയാണെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ അപ്പോൾ ഈ ഇത്രയും തിയറി നിങ്ങൾ പഠിക്കുക പ്രോബ്ലംസ് കുറച്ചും കൂടി ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നെഗറ്റീവ് അപ്രോച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇനി പോസിറ്റീവ് അപ്രോച്ച് അതായത് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടോ തന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതും കൂടിയും പഠിച്ചു കഴിഞ്ഞാലാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ് അതായത് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതും പ്രൊഫഷൻ എന്ന് പറയുന്നതും കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഒരു ക്ലാസ്സും കൂടിയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകളും കൂടിയും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കാം ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം ഓക്കെ താങ്ക് യു